പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ഞാൻ സെൻസറി കിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, എന്തിനാണ് സെൻസറി കിറ്റ്? അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോഴതിന് അതിന് തൊട്ട് മുമ്പേ ഇതുപോലെ കുറച്ച് സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും, എന്താണ് ഈ സെൻസറി കിറ്റ്? സെൻസറി കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് നമ്മളുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു കിറ്റാണ്. അത് നമുക്കറിയാം, നമുക്ക് 5 സെൻസസ് ആണ് ഉള്ളത്: സ്കിന്ന്, ടങ്ക്, ഐസ്, ഇയേഴ്സ് ആൻഡ് നോസ്. ഈ 5 സെൻസസിലൂടെയും കടന്നു പോകുന്ന ഓരോ സ്റ്റിമുലേഷൻസാണ് നമ്മൾ സെൻസറി സ്റ്റിമുലേഷൻ കിറ്റായിട്ട് നമ്മളിതിൽ ഇതാക്കുന്നത്. ടച്ച്, സൗണ്ട്, സ്മെല്ല്, ടച്ച്, ടേസ്റ്റ്, ഈ 5 ഇതിലൂടെയാണ് നമ്മളുടെ സെൻസറി സ്റ്റിമുലേഷൻസ് കടന്നു പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി അത് ടാക്റ്റൈൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ ടച്ചിലൂടെ അറിയുന്ന കുറച്ച് ടാക്റ്റൈൽ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സ്റ്റിമുലേഷൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അവരുടെ 5 സെൻസസിലൂടെയും ആ സ്റ്റിമുലേഷൻ നൽകി കഴിയുമ്പോഴേക്കും ആ 5 സെൻസസിലൂടെയും അവർക്ക് ഓരോ എനർജിയാണ് പാസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബുദ്ധിപരമായും കോഗ്നിറ്റീവായിട്ടും അതുപോലെ ഫിസിക്കലി ചാലഞ്ചഡായിട്ടുള്ള അവർക്കും ചില സ്റ്റിമുലേഷൻസ് പെട്ടെന്ന് എത്തുകയും അവരിൽ ചില വ്യത്യാസങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സെൻസറി കിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഗ്രോസ് മോട്ടർ എബിലിറ്റിയും ഫൈൻ മോട്ടർ എബിലിറ്റിയും പിന്നെ അവരുടെ സോഷ്യൽ സ്കിൽസ്, അതിങ്ങനെ പല മേഖലകളിൽ അവർക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടാക്റ്റൈൽ സെൻസറി കിറ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഈ എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സെൻസറി ടാക്റ്റൈൽ കിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു സ്റ്റിമുലേഷൻ ടാക്റ്റൈൽ ബോർഡാണ്. ഇത് നമ്മൾ ടച്ചിങ്ങിലൂടെയാണ് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. പല പല ടെക്സ്ചേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ബോർഡ് പോലെ അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസാക്കിയിട്ടായിരുന്നു നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഇപ്പം ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഇത് നല്ല കളർഫുൾ ആയിരിക്കണം ഒന്നാമത്തെ കാര്യം. കളർഫുൾ അതിലാണ് നമ്മൾ സെൻസറി എന്ന് പറയുന്നത്. ഒന്നത് കളർഫുൾ ആയിരിക്കണം, പിന്നെ നമുക്ക് തൊടുമ്പോൾ പല പല ടെക്സ്ചേഴ്സും ആയിരിക്കണം. ഇത് ടാക്റ്റൈൽ കിറ്റാണ്, സെൻസറി ടാക്റ്റൈൽ കിറ്റാണ്. ഇതിലൂടെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ, മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പിള്ളേരുടെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ ഇതിലൂടെ എങ്ങനെ ഇതാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. ഇതിൽ ഒന്നല്ലെങ്കിൽ കളേഴ്സ്, ഈ ഇതിൻ്റെ കളേഴ്സ് അല്ലെങ്കിൽ ഇതിൽ ഹാർഡായിട്ട് നിൽക്കുന്ന ഈ ഐറ്റംസ്, ഇതിലേതെങ്കിലും എന്തായാലും ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാകും, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. അതിൽ ഒന്നല്ലെങ്കിൽ വിരൽ ഓടിച്ചുകൊണ്ട്, ഈ വിരൽ ഓടിക്കുന്ന തന്നെ ഒരു ഫൈൻ മോട്ടർ ആക്ടിവിറ്റിയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വിരൽ ഓടിച്ചുകൊണ്ട് അതെടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാനും, മൂവ് ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ആ ആക്ടിവിറ്റിയിലേക്കുള്ള അറ്റൻഷനും കോൺസെൻട്രേഷനും ആണ് കൂടുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും ഈ അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടാൻ സഹായിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇതൊരു കാർഡ്ബോർഡാണ്. നമുക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടാം, ഇത്ര ചെറുത് തന്നെ ആക്കണമെന്നില്ല. ഞാൻ ഈ കാർഡ്ബോർഡ് ഇതുപോലെ ഒരു പെട്ടിയുടെ സൈഡൊക്കെ കളഞ്ഞ് വെട്ടിയെടുത്ത് ഒന്ന് സൈഡിൽ ബോർഡൊക്കെ കൊടുത്തതാണ്. ഇതിന് വലുതാക്കണമെങ്കിൽ നമുക്ക് ഇതിനും വലുതാക്കാം. ഇതൊരു വലയാണ്, ചെറിയ ഇതുള്ള വലയാണ്. ഒന്ന് നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി, പൂളൻ നൂല്, ഏത് കളർ വേണമെങ്കിലും എടുക്കാം. കാരണം നമ്മൾ മാലയൊക്കെ പൂമാലയൊക്കെ കെട്ടുന്നൊരു ത്രെഡാണ് ഇത്. അടക്കാത്തോണ്ട് ഉണങ്ങി അടക്കാത്തോണ്ടിൽ നിന്ന് എടുത്ത ചകിരിയാണ്.
ഉണക്കത്തേങ്ങയിൽ നിന്നെടുത്ത നല്ല ഉണങ്ങിയ ചകിരി. ഇത് കുഞ്ഞിപ്പിള്ളേരുടെ കരിവള, അത് പൊട്ടിച്ചെടുത്തതാണ്. ഇതുപോലെ ചെറിയ ചെറിയതായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതേ നമുക്ക് ഒരു മറ്റേ ഇലക്ട്രോണിക്സ് ഒക്കെ പുതിയത് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബബിൾ ഷീറ്റാണ്. സീക്വൻസ് കുറച്ച് ഷാർപ്പ്ഡായിട്ടുള്ളത്, തൊടുമ്പോൾ നിരപ്പല്ലാതെ കുറച്ച് ഇതായിട്ടുള്ള സീക്വൻസുകൾ. മണ്ണ്, സാധാരണ മണ്ണ് നല്ലത് ഒട്ടിക്കാൻ. ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആ കാർഡ്ബോർഡ് ബോർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ടെക്സ്റ്റേഴ്സും അതിനൊന്ന് ഗോൾഡ് ഇരിക്കാൻ വേണ്ടി, ഹൈലൈറ്റ് ഇരിക്കാൻ വേണ്ടി ഞാനൊരു ബോർഡർ വരച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളുടെ ഐറ്റംസിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതുപോലെ കോളം എടുക്കാം. പശ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് തൂവി കൊടുക്കാം. തേച്ചിട്ട് ആദ്യം നമ്മളിവിടെ ഒട്ടിക്കുന്ന ടെക്സ്റ്റർ നെറ്റിൻ്റെ ആണ്. ആ കോളത്തിൽ കൊള്ളുന്നതനുസരിച്ച് നമ്മളതുപോലെ മടക്കി അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ആ ടെക്സ്റ്റർ നമുക്കിങ്ങനെ ഒട്ടിക്കാം. അടുത്തത് ഞാൻ പഞ്ഞിയാണ് എടുക്കുന്നത്. പഞ്ഞി ഈ കോളത്തിനനുസരിച്ച് ആ ഒരു വലിപ്പത്തിന് നമുക്ക് മുടിച്ചിട്ട് ഇതുപോലെ പശ തേച്ച്, കുറച്ച് കൂടുതൽ പശ തേക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഫെവിക്കോൾ തന്നെയാണ് നല്ലത്, വേറെ പശയൊന്നും അധികം ഇതുണ്ടാവില്ല, പൊട്ടി പൊട്ടി നിൽക്കൂല. ഇതാവുമ്പോഴേക്കും ടെക്സ്ചർ ഞാൻ എടുക്കുന്നത് നല്ല ഉണങ്ങിയ മടലിനത്തെ ചകിരിയാണ്, തേങ്ങയുടെ ചകിരിയാണ്. നല്ലപോലെ അമർത്തി കൊടുക്കാം. അടുത്തത് ഞാനിവിടെ എടുക്കുന്നത് അടക്കാത്തൊണ്ടിയിൽ നിന്നെടുത്ത ചകിരിയാണ്. ഈ രണ്ട് ചകിരികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഹാർഡാണ്, അതിൽ നിന്ന് വേർപെട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഈ അടക്കയുടെ ഇതിൽ എടുക്കുന്നത്. നമ്മളിവിടെ പല പല സാധനം എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് തൊടുമ്പോഴായാലും കോട്ടൺ തൊടുമ്പോഴായാലും ചകിരികളൊക്കെ തൊടുമ്പോഴായാലും സ്റ്റിമുലേഷൻ, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻ വ്യത്യാസം വരുത്താതെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. ഞാനടുത്തത് ഈ വെള്ള കളറിലും മാല കുറക്കുന്ന നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് പൊട്ടിച്ചെടുക്കണം, എന്നിട്ട് കുറച്ച് കൂടുതൽ പശ ഇടണം, കുറച്ച് കൂടുതലായിട്ട് എന്തിക്കട്ടെ. ഇതുപോലെ ഈ നൂല് കുറച്ച് കളർ ചെയ്യുന്നത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. ഓരോ ലൈനായിട്ട് ചെയ്യരുത്, അവിടെ ഇവിടെയൊക്കെ ഇട്ട് രീതിയിൽ വേണം അതുപോലെ നമ്മൾ ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ നൂല് പശയിൽ മുക്കിയിട്ട് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി വെച്ചാൽ മതിയാണ്, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എടുക്കുന്നത് ബബിൾ കവറാണ്. ഇതിൻ്റെ മൃദുലത്തിൽ തൊട്ട് നോക്കിയാൽ അറിയാം ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. അത് നല്ലൊരു സ്റ്റിമുലേഷൻ ആണ് കുട്ടികൾക്ക്. അതുപോലെ നമുക്ക് പശ അടുത്ത ഞാൻ എടുക്കുന്നത് വളപ്പൊട്ടുകളാണ്. ഇതുപോലെ കുറച്ച് കൂടുതൽ പശ വേണ്ടി വരും നട്ടാൻ വേണ്ടി, കുറച്ച് ഹാർഡായിട്ടുള്ള ടെക്സ്ചറാണിത്. ഇത് മുട്ടിച്ച് മുട്ടിച്ചിടരുത് കേട്ടോ, കുറച്ച് അകത്തി അകത്തി വേണ്ട. നല്ലപോലെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷൻ അധികം ഇതുണ്ടാവില്ല,
സ്റ്റിമുലേറ്റഡ് ആവില്ല, കുറച്ച് അകത്തി പോലെ നല്ലപോലെ അടുപ്പിക്കാതെ കുറച്ച് സ്പേസ് കിട്ടി. അടുത്തത് ഞാൻ എന്താ സ്വീക്കൻസ് ആണ്, സ്വീക്കൻസ് വെച്ചിട്ടാണ് അടുത്ത കോളം ഫില്ല് ചെയ്യുന്നത്. പശയിക്ക് സ്വീക്കൻസും അതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പാടില്ല. ഇതിന് പശ കുറച്ച് നോക്കും, പശ ആവശ്യമില്ല. കുറച്ച് അകത്തി അകത്തി നമുക്ക് ഇത് കുറച്ച് മടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മടക്കി വെക്കാം. ഒരു കുത്തിക്കൊള്ളുന്ന ടൈപ്പാണ്, അധികം കുട്ടികളും ഈ ഒരു ടെക്സ്ചർ ഇഷ്ടപ്പെടാൻ കഴിയില്ല. കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്ചർ. അടുത്ത നമ്മുടെ ടെക്സ്ചർ മണ്ണാണ്. ഇതുപോലെ പശ കുറച്ച് ഷേപ്പിൽ, അത്യാവശ്യം കുറച്ച് ഷേപ്പിൽ, കാരണം മണ്ണ് നമ്മൾ വെതറുകയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ, മണ്ണ് ഇട്ടണമില്ലെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പറോ മേടിച്ചിട്ടായാലും അത് ഇതുപോലെ കീറി മുറിച്ച് ബോർഡാക്കാം. ഇപ്പം ഇതുപോലെ ബോർഡാക്കിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് ഉണ്ടാക്കി ചെറിയൊരു ഓരോ സെപ്പറേറ്റ് കോളം വരയ്ക്കുന്നതിന് പകരം, കാരണം ചില കുട്ടികൾക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ അവരുടെ ബിഹേവിയറിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഓരോ ടെക്സ്ചർ ഓരോ ഓരോ കോളമായിട്ട് ഇപ്പോൾ ഇതുപോലെ മണ്ണ് പശുക്കുന്നുള്ളിൽ ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടെക്സ്ചറാണ് മണ്ണിൻ്റെ. അടുത്ത നമ്മൾ വൂളനൂലാണ്. വൂളനൂല് ജസ്റ്റ് ഇതുപോലെ അങ്ങനെ വെക്കുകയല്ല, കുറച്ചും കൂടി ബമ്പായിട്ട് പൊങ്ങി വരുന്ന രീതിയിലാണ് നമ്മൾ വൂളനൂല് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ നീട്ടത്തിൽ കുറച്ച് നീട്ടത്തിൽ കുറച്ചധികം നീട്ടത്തിൽ ഇത് നമുക്ക് ഒട്ടിക്കണം എന്നില്ല കേട്ടോ, വെറുതെ കുട്ടികളുടെ കയ്യിൽ, ചിലപ്പോൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പറിച്ച് നശിപ്പിക്കും, അതുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. ഇതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ടെക്സ്ചറാണ്. ഇതുപോലെ രണ്ടറ്റം മടക്കി മടക്കി ചെറിയൊരു ജമന്തി പൂ പോലെ ഉണ്ടാവും കാണാനായിട്ട്, മടക്കിയിട്ട് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇതുപോലെ മടക്കി ഏകദേശം ഈ ഒരു വലിപ്പത്തുമ്പോഴേക്കും ഒരു നൂല് വെച്ച്, നൂല് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് എന്നല്ല ടൈറ്റായിട്ട് കെട്ടണം. കുട്ടികൾ പഠിക്കുമ്പോഴേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് കത്രി എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് മുറിച്ച് രണ്ട് സൈഡും അധികം പണച്ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണിത്.
ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചെടുക്കുന്നത്. ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കയറി കയറിയിരിക്കും, അതിലൊക്കെ പിടിച്ച് വലിക്കാൻ കുട്ടികൾക്ക് കൂടുതൽ ടെൻഡൻസ് ഉണ്ട്. രണ്ട് ഭാഗം ഒരുപാട് പ്രസ് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ജമന്തി പൂ പോലെ ഈ ഒരു ടെക്സ്ചറാണ് നമ്മൾ അവസാനത്തെ കോളത്തിൽ ഫിൽ ചെയ്യുന്നത്. ഈ നൂല് വേണമെങ്കിൽ നമ്മൾ ഈ നൂല് മറ്റേ വെള്ള നൂല് ചെയ്തതുപോലെ ഈ നൂലും അതുപോലെ ചെയ്യാം. പക്ഷേ പശയുടെ ഇത് വരുമ്പോഴേക്കും ഈ പഞ്ഞി പോലുള്ള നൂല് കുറച്ചും കൂടെ ഹാർഡാവും. ഉണങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹാർഡാവും. ആ ഒരു ടെക്സ്ചർ ഒരു വേറെ ടെക്സ്ചറാണ്. അപ്പം അതിന് പകരമാണ് നമ്മളിതൊരു പൂ പോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്ചർ കൂടി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടി ആണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പീസ് പോലേക്ക് പീസ് പീസായിട്ട് ബോർഡ് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം. അതാകുമ്പോൾ കുട്ടികൾക്ക് കുറേ ഏറെ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. കുറച്ച് ബിഹേവിയറൽ പ്രോബ്ലംസ് കൂടുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് കാർഡായിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. അതാകുമ്പോൾ അല്ലെങ്കിൽ ഇത് കുറച്ച് വലിപ്പം കൂട്ടി നല്ലൊരു വലിയ ബോർഡാക്കിയിട്ട് ഇതിൻ്റെ വലിപ്പമൊക്കെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് ഓരോ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴും നമ്മൾ ഓരോന്നും ഓരോന്നിനായിട്ട് കൊടുക്കണം. പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറിൻ്റെ ഒരു പ്ലാസ്റ്റിക് പ്രസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറാണ്. ഏറൊട്ടും കയറാൻ പാടില്ല. ഇതുപോലെ അമർത്തിയ കിട്ടുന്ന ചെയ്യുന്ന ഒരു പൗച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പല നിറത്തിലുള്ള കളർഫുള്ളായിട്ട് വേണം നമ്മളിത് വെക്കാൻ. ഇത് ഷീക്കൻസ് എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഭംഗിയുള്ള ഉരുളങ്കല്ല് വെള്ളക്കല്ല്. ഇത് വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ച് നോക്കാം. കാരണം ടാക്ടൈൽ ആയതുകൊണ്ടാണ് ഞാൻ അധികം കളർഫുള്ളാക്കാത്തത്. വേണ്ടത് ഷാംപൂ ആണ്, ജെന്റിൽ ബേബി ഷാംപൂ. ബേബി ഷാംപൂ ഏതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് ജെല്ലാണെങ്കിൽ ജെല്ലാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടാക്ടൈൽ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഈ കിറ്റ് ഇതുപോലെ എയർ അധികം കടക്കരുത് കേട്ടോ, കടക്കാത്ത രീതിയിൽ വേണം. എയർ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടാക്ടൈൽ സ്റ്റിമുലേഷനിൽ അത് ബാധിക്കും. ഇതിലേക്ക് നമുക്ക് ജെല്ലോ അല്ലെങ്കിൽ എടുത്തു വച്ചിരിക്കുന്ന ബേബി ഷാംപൂ, ഇതൊരു ജെല്ല് പോലെയാണ് ഇതുപോലെ എയർ ഒട്ടും കയറാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് കളർ ഇടുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കല്ലുകൾ അതുപോലെ സ്വീക്വൻസുകൾ എടുത്തത് ഇങ്ങനെയിടാം. നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അധികം കോസ്റ്റ്ലി എല്ലാം സിമ്പിളായിട്ടുള്ള സാധനം. എയർ കയറാതെ തന്നെ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യണം. എയർ ഒട്ടും കയറാതെ ശ്രദ്ധിക്കണം. ഈ പൗച്ച് നമ്മൾ ഇതുപോലെ റെഡിയാക്കുകയാണ്. ഇത് നല്ലൊരു സ്റ്റിമുലേഷൻ, നല്ലൊരു ടാക്ടൈൽ സ്റ്റിമുലേഷൻ ആണ്. നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ ഇതിന് കുറച്ച് കളർ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ച് ലൈറ്റ് കളേഴ്സ് ഉണ്ടെങ്കിലും വലിയ ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് റെഡ് അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ ഇതിനകത്ത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അവരെന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തതെന്ന് അവർക്ക് ഒന്നും കൂടെ കാണാൻ പറ്റും. നല്ലൊരു സ്റ്റിമുലേഷൻ ആയിരിക്കും ഇത്. ഏറ്റവും ചിലവ് കുറഞ്ഞൊരു
കിട്ടണം.